വീട്ടിൽ നിന്ന് തന്നെ ഏറ്റവും എഫക്റ്റീവായ ഒരു എക്യുപ്മെൻസും ഉപയോഗിക്കാതെ എങ്ങനെ ഫോറാമിനും വിസ്റ്റിനും വർക്കൗട്ട് ചെയ്യാം എന്നുള്ള വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ഹാൻഡിനും വിസ്റ്റിനെല്ലാം ഒന്ന് സ്ട്രെച്ച് കൊടുക്കുകയാണ്. ഫസ്റ്റ് ഒരു ബേസിക്കായി തുടങ്ങുമ്പോൾ ഒരു ബിഗിനർ ലെവലിൽ ഫസ്റ്റ് ഇതുപോലെ സ്ട്രെച്ച് ചെയ്യുക. വളരെ സിമ്പിളായി തോന്നുന്ന വർക്കൗട്ടുകളായിരിക്കും. അതുപോലെ തന്നെ കൈയൊന്ന് മുറുക്കി പിടിച്ച് ഒരു പഞ്ചിങ് പൊസിഷനിൽ പിടിച്ച ശേഷം ദെൻ റിലീസ് ചെയ്യുക. ഏകദേശം നല്ല ടൈറ്റിൽ ഹോൾഡ് ചെയ്യുക, ദെൻ പതുക്കെ റിലീസ് ചെയ്യുക. നല്ല ടൈറ്റിൽ ഹോൾഡ് ചെയ്ത് പതുക്കെ റിലീസ് ചെയ്യുക. അതുപോലെ ഇതൊരു ഫോർആമിനുള്ള വർക്കൗട്ടാണ്. നല്ല ടൈറ്റിൽ പിടിച്ച ശേഷം ഇതുപോലെ ഇങ്ങനെ വർക്കൗട്ട് ചെയ്യുക. ഇത് ഫസ്റ്റ് ഒരു ബിഗിനർ ലെവലിൽ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ലെവലിൽ തുടങ്ങിയാൽ മതി. ഞാൻ പ്രത്യേകം വെയിറ്റ് ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റും ചെയ്യണം. ഈ വർക്കൗട്ട് നിങ്ങൾക്ക് വെയിറ്റ് ആഡ് ചെയ്തിട്ടും വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. ചെറിയ ഡംബൽസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡംബൽസ് ഇതുപോലെ കയ്യിൽ പിടിച്ച ശേഷം ഈ വർക്കൗട്ട് ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ റെസിസ്റ്റൻറ്റ് ബാൻഡ് കൊണ്ടും ഈ വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. റെസിസ്റ്റൻറ്റ് ബാൻഡ് കൊണ്ട് എങ്ങനെ വർക്കൗട്ട് ചെയ്യാമെന്ന് കാണിച്ചു തരാം. ഈ വർക്കൗട്ട് തന്നെ സിമ്പിളായിട്ട് ഇതുപോലെ ഹോൾഡ് ചെയ്ത് പിടിക്കുക, ദെൻ ഇങ്ങനെ വർക്കൗട്ട് ചെയ്യുക. നേരത്തെ പറഞ്ഞ ഫോറാമിനുള്ള രണ്ട് വർക്കൗട്ടും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. രണ്ടും ഇപ്പോൾ കാണിച്ചു തരും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഇത് വളരെ എളുപ്പമായി നിങ്ങൾക്ക് തോന്നുമെങ്കിലും നല്ല എഫക്റ്റീവായ വർക്കൗട്ടുകളാണ്. ഒരിക്കലും ഇത് മിസ്സ് ചെയ്യരുത്. നിങ്ങളെ വർക്കൗട്ടിൽ ഫോറാമിന് വർക്കൗട്ട് ചെയ്യേണ്ട ദിവസം എന്തായാലും ഈ ഒരു രീതിയിൽ വർക്കൗട്ട് ചെയ്തിരിക്കണം. നല്ല എഫക്റ്റീവായ വർക്കൗട്ടുകളാണ്. അതുപോലെ മറ്റൊരു രീതിയിലാണ് വിസ്റ്റിനുള്ള വർക്കൗട്ടാണിത്. നിങ്ങൾ ഇതുപോലെ നിൽക്കുക, ദെൻ ഇങ്ങനെ ചെയ്യുക. ഒരു ബിഗിനർ ലെവലിൽ ഈ ഒരു രീതിയിൽ നിന്ന് ചെയ്താൽ മതി. അപ്പോൾ ഇതുതന്നെ പല പൊസിഷനിലും ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതെല്ലാം ഇപ്പോൾ കാണിക്കും. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ എൻ്റെ ബെല്ലൈക്കനോട് ഒന്ന് എനേബിൾ ചെയ്യുക. അതുപോലെ കാലിസ്തനിക്സ് പാർക്കൂർ വീഡിയോസ് അതുപോലെ വർക്കൗട്ടുകളെല്ലാം ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യുക. അതുപോലെ ഇത് ഓപ്പോസിറ്റാണ് ചെയ്യുന്നത്. ശ്രദ്ധിച്ചു നോക്കുക, ആദ്യം മുൻഭാഗത്തേക്ക് സാധാ നോർമൽ പുഷപ്പിൻ്റെ രീതിയിലാണ് നിന്നിരുന്നത്, ഇപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റാണ് ചെയ്തത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി അഡ്വാൻസ് ലെവലായിട്ട് നിങ്ങൾക്ക് പുഷപ്പിൻ്റെ പൊസിഷനിൽ നിന്നിട്ട് ഈ വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. പക്ഷേ ഒരു ബിഗിനർ ലെവലിൽ ഒരിക്കലും ഇങ്ങനെ ചെയ്യേണ്ടതില്ല. നേരത്തെ ചെയ്ത പോലെ ചെയ്താൽ മതി. അതുപോലെ ഇതിൻ്റെ മറ്റൊരു ഓപ്പോസിറ്റ് പൊസിഷനാണ്. ഇതുപോലെ കൈ പിടിച്ച ശേഷം ദെൻ അതുപോലെ തന്നെ വിസ്റ്റിനുള്ള വർക്കൗട്ട് ചെയ്യുക. പിന്നെ ഇതൊരു സെറ്റായി ചെയ്താൽ നിങ്ങൾക്ക് ഒന്നുകൂടി എഫക്റ്റീവ് ആകും. ഫോറാമിനുള്ള വർക്കൗട്ട് എന്തായാലും സെറ്റായി തന്നെ ചെയ്തിരിക്കണം. നിങ്ങളത് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കത് എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് മനസ്സിലാവുകയുള്ളൂ. ബോഡി വെയ്റ്റ് കൊണ്ട് വർക്കൗട്ട് ചെയ്യുന്നവർ എന്തായാലും ഫോറാമിനും വെസ്റ്റിനും നിങ്ങൾ വർക്കൗട്ട് ചെയ്തേ പറ്റുള്ളൂ. കാരണം എപ്പോഴും ഇഞ്ചുറി വരാൻ സാധ്യതയുള്ളൊരു ഭാഗം തന്നെയാണത്. അപ്പോൾ ആ ഭാഗത്തേക്ക് എന്തായാലും വർക്കൗട്ട് ചെയ്തിരിക്കണം. മറ്റൊരു പൊസിഷനാണ് ഈ ഒരു പൊസിഷൻ. ഇതും ഇതുപോലെ തന്നെ വളരെ സിമ്പിളായി ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു ഫിറ്റ്നസ് പരമായ വീഡിയോസുമായി കാണാം.